ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം നാല് ശ്ലോകം ഇരുപത്തി ഒൻപത് അപാനീ ജുഹതി പ്രാണം പ്രാണേപാനം തധാ പരേ പ്രാണപാന പ്രാണാമപരായണ ഇതിൻ്റെ ബാലഭഗവത്ഗീത ശ്ലോകം പ്രാണനെ പ്രാണനിൽ ചേർത്തപാനങ്ങൾ പിന്നപാനനേ ഗതിമുട്ടിച്ചു ഹോമിക്കും പ്രാണായാമികൾ രണ്ടുമേ ഇതിൻ്റെ അർത്ഥം പ്രാണായാമ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ചില യോഗികളാകട്ടെ പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ഹോമിക്കുന്നു ഇവിടെ രണ്ട് തരത്തിലുള്ള വായുക്കളെ കുറിച്ചാണ് പറയുന്നത് അപാനനും പ്രാണനും ശരീരത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുന്ന വായുവിനെ അപാനനെന്നും താഴെ നിന്ന് മുകളിലേക്ക് സഞ്ചരിക്കുന്ന വായുവിനെ പ്രാണനെന്നും പറയുന്നു പ്രാണായാമത്തിൽ മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത് രേചകം പൂരകം കുംഭകം എന്നതാണ് ഈ മൂന്ന് ഘടകങ്ങൾ എന്നാൽ ശ്വാസം മുഴുവനായും പുറത്തേക്ക് കളയുന്ന രീതിയാണ് പൂരകമെന്നാൽ ശ്വാസത്തെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന രീതിയും കുംഭകമെന്നാൽ ശ്വാസത്തെ ശരീരത്തിൽ തന്നെ നിർത്തുന്നതുമാണ് ഇവിടെ പുറത്ത് കളയുക വലിച്ചെടുക്കുക എന്ന പദം കൊണ്ട് വളരെ ശക്തമായിട്ടാണ് പ്രാണായാമം ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് ശക്തമായി ശ്വാസോച്ഛാസം ചെയ്യുന്ന തരത്തിലുള്ള പ്രാണായാമവും ഉണ്ടെങ്കിലും ഇവിടെ പറയുന്നത് വളരെ സൂക്ഷ്മമായി സാവകാശം ഒട്ടും ശ്രമമില്ലാത്ത ശ്വാസം അകത്തേക്കും പുറത്തേക്കും ചലിപ്പിക്കുന്ന രീതിയാണ് ഈ രീതിയിൽ ചലിപ്പിക്കുമ്പോൾ ഒരു നേർത്ത നൂല് മൂക്കിന് മുമ്പിൽ പിടിച്ചാൽ പോലും ആ നൂല് അനങ്ങാതെ ശ്വാസചലനം ചെയ്യണം എന്നതാണ് പ്രമാണം ആരംഭദിശയിൽ പ്രാണായാമം ശീലിക്കുന്ന സാധകൻ രേചകം പൂരകം കുംഭകം എന്നീ മൂന്ന് ഘടകങ്ങളോടും കൂടിയ പ്രാണായാമ രീതിയാണ് ശീലിക്കേണ്ടത് അങ്ങനെ ശീലിച്ച് മനോനിയന്ത്രണം കൈവന്ന് കർമ്മവാസനകൾ ഒടുങ്ങിക്കഴിയുമ്പോൾ കേവലം കുംഭക പ്രാണായാമം അഭ്യസിക്കാം അത് ഗുരുമുഖത്തു നിന്ന് ശീലിക്കേണ്ടതാണ് നാഭിക്ക് മുകളിൽ കണ്ഠത്തിന് താഴെ ദേഹത്തിൻ്റെ മധ്യത്തിലായാണ് ഹൃദയപത്മം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് പ്രാണൻ സ്പന്ദിക്കുന്നത് അതിനാൽ തന്നെ ഹൃദയപത്മത്തിൽ പ്രാണനെ സ്പന്ദിപ്പിക്കുന്ന ബോധസ്വരൂപിയായ ഈശ്വരൻ ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം പ്രാണൻ്റെ ഗതിക്കനുസരിച്ച് പ്രാണനെന്നും അപാനനെന്നും വിളിക്കുന്നു പ്രാണൻ ഉഷ്ണസ്വഭാവമുള്ളതാണ് ഹൃദയാകാശത്തിലെ സൂര്യനാണ് പ്രാണൻ ശീത സ്വഭാവിയാണ് അപാനൻ അതിനാൽ അപാനനെ ചന്ദ്രനായി കാണുന്നു ഈ രണ്ട് പ്രാണന്മാരും എല്ലാ പേരിലും സദാ ചലിച്ചു കൊണ്ടിരിക്കുന്നു ഇവയുടെ ഗതി അതീവ സൂക്ഷ്മമാണ് ഇവയുടെ ഗതിയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് പ്രാണായാമം ശീലിക്കുന്നത് സുഖമായിട്ടുള്ള ഒരു ആസനത്തിൽ ഇരിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ പ്രാണായാമം ആർക്കും ശീലിക്കാം ഉള്ളിൽ നിന്നുള്ള പ്രാണൻ പുറത്തേക്ക് പോകുന്നത് രേചകം എന്ന് പറയും ഇതിനെ ഇതിനെയാണ് അപാനനെ പ്രാണനിൽ ഹോമിക്കൽ എന്ന് പറയുന്നത് എന്തെന്നാൽ താഴേക്ക് മാത്രം സഞ്ചരിച്ച് ശീലിച്ച അപാനനെ മുകളിലോട്ട് സഞ്ചരിക്കുന്ന പ്രാണനിൽ കൂടിയേ പുറത്തേക്കാക്കാൻ പറ്റുകയുള്ളൂ പുറത്തു നിന്ന് പ്രാണനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് എടുക്കുന്നത് പൂരകം ഇതിനെയാണ് പ്രാണനെ അപാനനിൽ ഹോമിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്നും ഉള്ളിലേക്കെടുക്കുന്ന പ്രാണൻ താഴോട്ട് ചലിപ്പിക്കപ്പെടുന്നു ഇത് അപാനന്റെ ശക്തി കൊണ്ടാണ് നടക്കുന്നത് അതിനാലാണ് പ്രാണനെ അപാനനിൽ ഹോമിക്കുക എന്ന് പറഞ്ഞത് ഉള്ളിലുള്ള പ്രാണനെ സ്തംഭിപ്പിച്ച് നിർത്തുന്നതാണ് കുംഭകം ഈ പരിശീലനം കൊണ്ട് ഉള്ളിലുള്ള പ്രാണൻ കുടത്തിൽ നിറച്ച ജലം പോലെ നിശ്ചലമാകും കുംഭം എന്ന് പറഞ്ഞാൽ കുടം ഇവിടെ പ്രാണന്റെയും അവാനന്റെയും ഗതിക്ക് തടസ്സം വരുന്നു ഈ കുംഭകത്തെയാണ് ശ്ലോകത്തിന്റെ അവസാനത്തിൽ പറയുന്നത് പൂരകം കഴിഞ്ഞും രേചകം കഴിഞ്ഞും കുംഭകം പരിശീലിക്കാവുന്നതാണ് രേചകം കഴിഞ്ഞ് അഭ്യസിക്കുന്ന കുംഭകത്തിന് ബാഹ്യ കുംഭകമെന്നും പൂരകം കഴിഞ്ഞ് അഭ്യസിക്കുന്ന കുംഭകത്തിന് ആന്തരകുംഭകമെന്നും പറയുന്നു ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർ ഗുരുക്കന്മാരെ സമീപിച്ച് പഠിക്കുക സാധാരണ ജനങ്ങൾക്ക് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് തന്നെ പ്രാണായാമ തുല്യം മനോനിയന്ത്രണം ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നും കൂടി കാണാം ആ പാനേ ജുഹദി പ്രാണം പ്രാണായാമപാരായണ ഇതിൻ്റെ ബാലഭഗവത്ഗീത ശ്ലോകം പ്രാണനെ ചേർത്ത പാനങ്ങൾ പ്രാണനിൽ പിന്ന പാനനേ ഗതിമുട്ടിച്ചു ഹോമിക്കും പ്രാണായാമികൾ രണ്ടുമേ ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം